എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്, ഒരു ഷോപ്പ്, സമ്പന്നം മുഴുത്ത ഷോപ്പാണ്. അവിടെ ഒന്ന് പോയി കുറേ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ ചെന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇന്നിവിടെ കുറേ പുതിയ ചെടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ആ ചെടികളൊക്കെ ഉണ്ട്, കാരണം പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഈ ചെടികളും അതേ ഇവിടെയുള്ള കാഴ്ചകളും നിങ്ങൾ കാണുക. ഇതാണ് പുതിയ ചെടികൾ, ഒരുപാട് ചെടികളുണ്ട്. ചെറിയ മഴയുള്ളതുകൊണ്ട് അവരെല്ലാം പ്ലാസ്റ്റിക് കൂടിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ചെടികളൊക്കെ ഇത് കാണുക. പൂവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെയുള്ള ആൾക്കാർ. നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വഴി നീളെ വഴി സൈഡായി വഴിയുടെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഭംഗിയുള്ള പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇവിടെയുള്ള എല്ലാ കടകളിലും അതുപോലെ തന്നെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ എന്ന് വേണ്ട, എവിടെ നോക്കിയാലും ഇവിടെ ഇഷ്ടംപോലെ നല്ല ഭംഗിയുള്ള പൂച്ചെടികളും പൂക്കളും കാണാൻ പറ്റും. ഇനി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഏറ്റവും അത്യാവശ്യമായത് പാലാണ്. ഇവിടെ 2 ലിറ്റർ 3 ലിറ്റർ ടിന്നുകളിലാണ് പാൽ കിട്ടുന്നത്. ഇനി അതുകൂടാതെ വൈകിട്ടത്തേക്ക് കുറച്ച് ചിക്കനും വാങ്ങണം. ഇവിടെ ഈ രീതിയിൽ ടിന്നുകളിലാണ് ചിക്കൻ കിട്ടുന്നത്. ഓരോന്നിൻ്റെ പുറത്തും അതിൻ്റെ തൂക്കവും എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നുണ്ടാക്കി എന്നിവരെ കാലാവധി ഉണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇതിനു മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 ടിന്ന് വാങ്ങി. ഇത് 4 ചിക്കൻ്റെ കാലുകളാണ് ഇതിലുള്ളത്. അങ്ങനെ 2 ടിന്ന് ഞങ്ങൾ വാങ്ങി. 1 ടിന്നിന് 2.50 ഇതിൻ്റെ വില. അത് ഓഫർ റേറ്റാണ്. ഇത് എണ്ണയില്ലാതെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചിരുന്നതാണ്. ഈ കാണുന്നത് ഇവിടെ മദ്യം വിൽക്കുന്ന ഭാഗമാണ്. ഇവിടെ എല്ലാ ഷോപ്പിലും തന്നെ മദ്യം വാങ്ങാൻ കിട്ടും. ഇവിടെ മദ്യം വിൽക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. അപ്പം നമ്മൾ ബില്ല് പേ ചെയ്യാൻ പോവുകയാണ്. ബില്ല് പേ ചെയ്ത് നമുക്ക് നിങ്ങൾ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഇതാണ് ആ 2 പാക്കറ്റ് ചിക്കൻ. ഇവിടുത്തെ ചിക്കനിലെ തൊലിയുണ്ട്, ആ തൊലി പൊളിച്ച് കളയുക. അതിനുശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതേ രീതിയിൽ വരഞ്ഞു കൊടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെയെല്ലാം വരഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല, ഇവയിൽ ഒരു കുറച്ച് ഒലിവ് ഓയിൽ, അധികം വേണ്ടത് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി കുറച്ച് ഒലിവ് ഓയിലും ചേർത്ത് ഇത്ര നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു ചെറുനാരങ്ങ മുറിച്ച് അതിലൊരു മുറി അതിലേക്ക്, എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെച്ചെടുക്കുക. ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിച്ച് നമ്മളിവിടെ കുറച്ച് സമയത്തേക്ക് വെച്ചേക്കുക. അതിനുശേഷം ഇതുപോലെ എയർ ഫ്രയറിലാണ് നമ്മളിത് വെച്ച് വേവിച്ചെടുക്കുന്നത്. ഇതേ രീതിയിൽ ഇതിനകത്ത് പെറുക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് ഗ്യാസോ വേറൊന്നും ആവശ്യമില്ല, പ്രത്യേക പാത്രം വേണ്ട, ഇതെല്ലാം ഉദാഹരണം നമുക്ക് പെട്ടെന്ന്, അത് വെറും 30 മിനിറ്റ് മതി ഇത് റെഡിയാക്കിട്ട്. ഇതിലേക്ക് ഇതുപോലെ വെക്കുക, സ്വിച്ച് ഓൺ ചെയ്യുക. 200 ഡിഗ്രി ചൂടിലാണ് ഇടുന്നത്. ഇതേ രീതിയിൽ 30 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. 30 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സ്വാദിഷ്ടമായ ഫ്രൈഡ് ചിക്കൻ റെഡി.